ഇറ്റ്സ് മീ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് നല്ലൊരു സുഹൃത്ത് ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ ഒരു വിഷമഘട്ടം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഇപ്പോഴും അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാകും. ഈ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു താങ്ങായി അല്ലെങ്കിൽ ഒരു കൂട്ടായി ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇങ്ങനെ ഈ ഒരു ലോകത്തിൽ മനുഷ്യന്മാർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കൂ. ഒറ്റയ്ക്കുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പരസ്പര സഹായ സഹകരണത്തോടെ തന്നെ മുന്നോട്ട് പോകണം. അതിനായി എന്താണ് നമ്മൾ നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയാസിലൂടെ തന്നെ ദിനം പ്രതി നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കൂടി അതിനെല്ലാം മുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളെല്ലാം നല്ലതാണോ എന്ന്. അത്തരത്തിൽ നല്ലതല്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തെയാണ് ദോഷമായി ബാധിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെങ്ങാതി നന്നായി കണ്ണാടി വേണ്ട എന്ന്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സുഹൃത്തിനെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന്. ഇങ്ങനെ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശൈലിയിലാണോ അല്ലെങ്കിൽ സംസാര രീതിയാണോ വാക്കുകളാണോ ആ ഒരു വ്യക്തി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ അപരിചിതരാണ് നമ്മുടെ നാളത്തെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്നലകളിലെ അപരിചിതരായിരിക്കും ഇന്നത്തെ നമ്മുടെ സുഹൃത്തുക്കൾ എന്നും പറയുന്നത്. ഇത്തരത്തിൽ എന്താണ് ഏതൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോഴും ആ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ ഒരു വ്യക്തിക്ക് നമ്മളെയും നമുക്ക് ആ ഒരു വ്യക്തിയെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളെ നിങ്ങൾ സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കുക. നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതിലും നമ്മളോട് സാമ്യമുള്ള ആളുകളായിരിക്കും. ആ ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായി ഇന്നും ജീവിതത്തിൽ കൊണ്ടുപോകുന്നത്. ആ ഒരു സൗഹൃദം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു സ്കൂൾ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരമുള്ള ആ ഒരു ബോണ്ടിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കും ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഈ ഒരു ഫാക്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട്സിനെ നമുക്ക് പലയിടങ്ങളിൽ നിന്ന് കിട്ടാം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സ്കൂൾ ലൈഫിൽ നിന്നാകാം, അതും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിൽ നിന്നുമാകാം, അതും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ഓഫീസിൽ നിന്നാകാം. എവിടെ നിന്നാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ ഒരു സെയിം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമതായി പറയുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത്. ഈ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ മാത്രമല്ല ഏതൊരു റിലേഷൻഷിപ്പിലായാലും ശരി നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു ബന്ധത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏതൊരു ബന്ധത്തെയും നിലനിർത്താൻ സഹായിക്കുന്നത്. അതിപ്പോൾ പലതരത്തിലുണ്ടാകാം. ഒരു ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ നമ്മുടെ ആ ഒരു സുഹൃത്തിനെ നമ്മൾ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് നമ്മളിലുള്ള വിശ്വാസത്തെ തകർക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മാറ്റിവെക്കേണ്ട ഒരു കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കുള്ളിലെ ഈഗോകളായിരിക്കാം നമ്മുടെ പല ബന്ധങ്ങളെയും തകർത്ത് കളഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. പക്ഷെ പലരും എന്താണ് അത് ചെയ്യാറില്ല. കാരണം അവരുടെ മനസ്സിലുള്ള ഒരു ഈഗോ അതിനെ സമ്മതിക്കാറില്ല. ചിലപ്പോൾ ഒരു ചെറിയൊരു പിണക്കായിരിക്കും, ഒന്ന് പോയി നമ്മൾ സംസാരിച്ചാൽ തീരാവുന്നൊരു കാര്യം ഉണ്ടാവും. പക്ഷെ എന്താണ് നമ്മളത് ചെയ്യാറില്ല. അങ്ങോട്ട് പോയി മിണ്ടാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കൂട്ടുകൂടാനോ പലപ്പോഴും നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കാറില്ല എന്നുള്ളതാണ്. ഈ ഒരു ശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സുഹൃത്താകാനും നിങ്ങൾക്കൊരു നല്ലൊരു സുഹൃത്തിനെ കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ ഏതൊരു ബന്ധവും നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്. നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജെനുവിനായി ഇരിക്കുക എന്നുള്ളത്. ചില വ്യക്തികളുണ്ടായിരിക്കും അവർ സ്വയം പൊക്കി പറയുന്നവരാകും.
ഇവരെ മൊത്തത്തിൽ നമ്മളൊരു പേരിട്ട് വിളിക്കാറുണ്ട്, എസ് പി എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ എന്താണ്, സ്വയം പുകഴ്ത്തുന്നവരെ. എനിക്കതുണ്ട്, എനിക്ക് ഇതുണ്ട്, ഞാൻ ഇത്രയും നല്ലൊരാളാണ്, ഇങ്ങനെ എന്താണ് സ്വയം പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തീർത്തും ബോറിംഗ് ആയിരിക്കും. ഇതാണ് ഒരു ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി ഒരു സെക്കൻഡ് കാറ്റഗറി ഉണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർ. അവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒരു അപകർഷതാബോധമായിരിക്കും. എന്നെ കൊള്ളില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് നിറവില്ല, ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തികളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു റിസ്കി ടാസ്ക്കാണ്. കാരണം നമ്മുടെ ഒരു മൈൻഡും അവരുടെ ഒരു മൈൻഡും എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണിത്. സോ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രണ്ട് ചിന്താഗതികളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. അഞ്ചാമതായി പറയുന്നതാണ് കൺട്രോൾ ഇമോഷൻസ്. നമുക്ക് എപ്പോഴും എന്താണ് ഒരുപാട് ഇമോഷൻസ് നമ്മൾ മാറി വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നല്ല ദേഷ്യത്തിലായിരിക്കാം, സങ്കടത്തിലായിരിക്കാം. ഇതെല്ലാം തന്നെ നമ്മൾ ഒരുപക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട്സിന് ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോടായിരിക്കും. കാരണം നമ്മളവിടെ വിചാരിക്കുന്നത് അത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം കൊണ്ട് തന്നെയാണ് നമ്മളവിടെ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പരിധിവരെ എന്താണ്, നമുക്ക് ഇത് ഉപകാരം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമത്തെ മറികടക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചില ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ ചില സുഹൃത്ത് ബന്ധങ്ങളിൽ തന്നെ നമ്മൾ ഓവർ റിയാക്റ്റ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും എന്തായിരിക്കും, ആ ഒരു ബന്ധത്തെ ആയിരിക്കും അത് ദോഷമായി ബാധിക്കുന്നത്. അതുകൊണ്ട് അഞ്ചാമതായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ഓവർ റിയാക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഓവറായിട്ടൊരു ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുന്ന ഒരു സമയത്ത് പരമാവധി അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അല്ലാതെ നമുക്കപ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക, അല്ലെങ്കിൽ ചെയ്യുക, ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ ഒരിക്കലും നമ്മുടെ ആ ഒരു ഇമോഷൻസ് കാരണം നമുക്കുള്ള ആ ഒരു ബന്ധങ്ങളെ നശിപ്പിച്ച് കളയാൻ അത് കാരണമാകരുത്. സോ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സുഹൃത്ത് ബന്ധവും നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാനും അതുപോലെ തന്നെ ഏതൊരു ബന്ധവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.